not here. Not in there. I think he'll be back only on the 14th. I just passed the phone on to somebody here. Who's my peer? இப்போ ഖത്തറിൽ വന്ന ബാംഗ്ലൂരിട്ട് ഇങ്ങനെ ഒരു സംസാരത്തിന് അവസരം ഉണ്ടായിട്ട് വളരെ സന്തോഷമുണ്ട്. അവസരം തന്നതിന് നന്ദിയുണ്ട്. പലരും പലപ്പോഴായിട്ട് വിമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ താങ്കളുടെ ഈ സാഹിത്യ ജീവിതത്തിലും പൊതുജീവിതത്തിലുമൊക്കെ ആയിട്ട് കാലങ്ങളോളം മനസ്സിൽ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് താങ്കൾക്ക് നേരിട്ടുണ്ട് വന്നിട്ടുള്ളത്? 1600 കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ 10 എണ്ണത്തിൽ കുറച്ച് സെക്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ താങ്കളുടെ കഥകളിൽ ലൈംഗിക അതിപ്രസരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലിടാൻ വരും ആളുകൾ. അതെനിക്ക് അത്ഭുതമുണ്ടല്ലോ. ജീവിതത്തിലെ എല്ലാം എഴുതുന്ന ഒരാളാണ്. ഒരു ക്യാൻവസ് ഇസ് വെരി വൈഡ്. അത് എന്നിട്ട് ഇത് മാത്രമല്ല എഴുതിയിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോഴും ഇത്ര കാലം കഴിഞ്ഞിട്ടും അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. മലയാള വാരികകളുടെയൊക്കെ ആളുകൾ വരുമ്പോൾ അതുകൊണ്ടായിരിക്കും ചാൻസ് കിട്ടുമ്പോൾ ഒക്കെ ഞാൻ വിദേശത്തേക്ക് ഓടി രക്ഷപ്പെടുന്നത്. അവിടെ വിമർശനമില്ലല്ലോ. അതുകൊണ്ട് ഇത് ഈ മീഡിയയുടെ സത്യസന്ധത കൊണ്ടോ അതല്ല അവരുടെ സ്വാർത്ഥത കൊണ്ടാണോ ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള പ്രചരണം ഉണ്ടാകുന്നത്? അത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചാലേ എന്നെ തരം താഴ്ത്താൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് തരം താഴ്ത്തണം. എന്നെ ചുരുക്കി ചുരുക്കി ചെറിയ ഒരു കടുകും മണിയും പോലെയാക്കണം. എന്നാലേ അവർക്ക് മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചൊക്കെ സ്ത്രീ ആയതുകൊണ്ട് അങ്ങനൊരു വിചാരമുണ്ട്. സ്ത്രീകൾക്ക് എന്തായാലും പുരുഷന്മാരെ പോലെ എഴുതാൻ സാധിക്കില്ല എന്ന് തോന്നൽ. സാധിക്കാത്തത് അവരെ പിടിച്ച് ചുരുക്കിയിട്ടാണ്. എത്ര നന്നായി എഴുതിയാലും അത് മനസ്സിലായില്ല എന്നടിക്കും. അങ്ങനെയല്ലേ? ആ കാലം മാറുമെന്ന് വിചാരിക്കാം. ജീവിതാനുഭവങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഈ സമ്പത്തിൽ നിന്ന് താങ്കൾക്ക് ഒരു പ്രത്യേക ദിവ്യമായ ചിന്ത കൂടുതൽ ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള കാരണങ്ങൾ എന്താണ്? പുതിയ തലമുറക്ക് താങ്കളിൽ ഉണ്ടായിട്ടുള്ള ചിന്തയും വെച്ചുകൊണ്ട് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ പറയുമ്പോൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നുള്ളതല്ല. ഉൾക്കൊള്ളാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പുതിയ തലമുറ പഴയ തലമുറ പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ കേൾക്കും. അവർക്ക് സമയമില്ല, ക്ഷമയില്ല. പിന്നെ എന്താണ് എനിക്ക് പാഠം പറയാനുള്ളത്? ജീവിച്ച് തീർക്കും, അപ്പം സ്വന്തം അനുഭവങ്ങളെ പറ്റി എഴുതും. അത്രയേ ഉള്ളൂ. ഒരു കടം വാങ്ങിയിട്ടുള്ള അനുഭവങ്ങളെ പറ്റി എഴുതിയിട്ട് സാഹിത്യരചന നടത്താൻ സാധിക്കില്ല. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, അവനവൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ ശ്രമിച്ചിട്ട് മലയാള സാഹിത്യത്തിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കരുത്. അതാണ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. ചില എഴുത്തുകാർ അവനവൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി ചില അഭിനയങ്ങൾ നടത്തും. ഏറ്റവും സൽസ്വഭാവമുള്ള ആളാണ്, അങ്ങനെയാണ്. ഇതൊക്കെ ആ അഭിനയത്തിലൂടെ സാഹിത്യരചന നടത്തുമ്പോൾ ആ സാഹിത്യരചനയ്ക്ക് വില ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, ചങ്ങമ്പുഴ കള്ളുപിടിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്തോ ചില പ്രേമാനുഭവം ഉണ്ടായിരുന്നു. എന്താ അതിനൊക്കെ എന്താ പ്രസക്തി? അദ്ദേഹം എഴുതിയ കവിത എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം ജീനിയസ് ആണ്. ദസ് നോ ഡൗട്ട് പോട്ട്. പിന്നെ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ പറയണത് പൊക്കി പിടിച്ചിട്ട്? ഇതൊന്നും വാസ്തവത്തിൽ ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണ്. വീട്ടിൽ എന്ത് ഭക്ഷണം കഴിച്ചു, വീട്ടിൽ ആരെങ്കിലും ഒരാളെ സ്നേഹിച്ചു, കള്ളുപിടിച്ചു, കുടിച്ചോട്ടെ. ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ബാക്കിയുള്ളവരെ അളക്കുന്ന അളവ് കോല് വെച്ചിട്ട് നോക്കരുത്. എന്നുവെച്ചാൽ ടാലൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധിയാണ്. ആ ടാലൻറ്റ് തന്നെ ഒരു അബ്നോർമാലിറ്റിയാണ്. ഞാൻ എപ്പോഴും പറയും 6-ാം വിരലുള്ള പോലെയാണ്. അവരെ ഇവരുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കരുത് അവരെ അളക്കാൻ. എഴുത്തുകാരൻ്റെ വ്യക്തിജീവിതത്തെ നോക്കിക്കാണുമ്പോൾ സാധാരണ വ്യക്തിജീവിതമായിട്ട് നോക്കിക്കാണാതെ? സാധാരണയല്ല, സാധാരണ വ്യക്തിയല്ല എഴുത്തുകാരൻ, അസാധാരണ വ്യക്തിയാണ്. അപ്പോൾ അസാധാരണ വ്യക്തികൾക്ക് അല്ലെ അളക്കാൻ വേറൊരു അളവ് പോലെ തന്നെ വേണം. അല്ലാണ്ട് ഈ സാധാരണ നോക്കണ കണ്ണുകൊണ്ട് നോക്കരുത്. ചിലരൊക്കെ എന്നോട് ഇപ്പോഴും ചങ്ങമ്പുഴ അറിഞ്ഞിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, പിശാചായിരുന്നു. എൻ്റെ അടുത്ത് പറയണ്ട, പറഞ്ഞു എൻ്റെ വീട്ടിൽ വെച്ച് പറയണ്ട. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വീട് വിട്ടിട്ട്
പോകണം, എനിക്കിഷ്ടമല്ല അത് കേൾക്കാൻ. അവരുടെ നന്മയുടെ വശങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നന്മ തിന്മ എന്നൊക്കെ നമുക്കൊന്നും അറിയില്ല. നമ്മൾക്ക് ഒക്കെ ദൈവം നമ്മെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. ഏതാണ് തെറ്റ ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യജീവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനവൻ അനുഭവിച്ച് തീർക്കേണ്ടതൊക്കെ അനുഭവിച്ച് തീർക്കും. അത് തെറ്റാണോ ശരിയാണോ എന്ന് ആരായി പറയുന്നത്? തെറ്റാണോ ഒരു സ്ത്രീയെ സ്നേഹിച്ചു ചങ്ങമ്പുഴ ഭാര്യയല്ലാതെ? അത് തെറ്റാണെന്ന് എങ്ങനെ പറയാം? സ്നേഹിക്കാനുള്ള കഴിവ് കവികൾക്കുള്ളതല്ലേ? സ്നേഹിച്ച് വെറുത്തില്ലല്ലോ, അത് മതി. ഈ സാധാരണ മാന്യ വ്യക്തികൾ എന്താ ചെയ്യുക അറിയോ? എല്ലാവരും ഇങ്ങനെ വെറുക്കും, എല്ലാവരെയും പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. വെറുപ്പും വൈരവും ഒക്കെ വളരെ മാന്യ വികാരങ്ങളായി തീർന്നിരിക്കുക. അതാണ് നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഒരു ചീത്ത വശം. ഞാൻ ഇന്നാളെ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ മാന്യ വ്യക്തിയായിരിക്കും. ഞാൻ ഇന്നാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ തിരിയും. അയ്യോ, ഇവർ സദാചാരമില്ല, സ്നേഹിക്കുകയാണ് ഇത്രയെന്ന് പറയും. എൻ്റെ അഭിപ്രായത്തിൽ സ്നേഹിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കണം. എന്നിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം അതിൽ. ഒരാൾ മാത്രമല്ല, ഒരു കാമുകൻ മാത്രമല്ല, ആണായാലും പെണ്ണായാലും മൃഗങ്ങളായാലും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അവർക്കൊക്കെ ഒരു സ്ഥലം കൊടുക്കണം. അങ്ങനെ ഒരു കാരുണ്യം വളർത്തിയെടുത്താൽ ഭയങ്കര ശക്തി തന്നെയാണ് ആ ആൾക്ക് കിട്ടുക. ആ ശക്തി ഉപയോഗിച്ചിട്ട് രചനകളും എന്തെങ്കിലും ചെയ്യും. ഒന്നും വേണ്ടെങ്കിൽ ആളുകളെ സഹായിക്കാനെങ്കിലും പുറപ്പെട്ടാൽ പോലെ, അതന്നെ ഒരു വലിയ ശക്തിയല്ലേ? എഴുത്തുകാർക്കൊരു ശക്തി വർഷങ്ങൾ ചെല്ലുന്തോറും കിട്ടും. ഈ വായനക്കാർ ഇങ്ങോട്ട് തരുന്ന റെസ്പോൺസിൽ വായനക്കാരുടെ സ്നേഹം കിട്ടിയിട്ട് ആ ശക്തി ശരിക്കും ഉപയോഗിക്കണം. ശരിക്കും ഉപയോഗിക്കുക, ബാക്കിയുള്ളവർക്ക് ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എഴുത്തുകാരൻ കുറച്ച് കഴിയണമെന്ന് എഴുത്തുകാരനായിട്ട് നിലകൊള്ളരുത്. ആക്ടിവിസ്റ്റ് ആവണം, സോഷ്യൽ വർക്കർ ആവണം, സോഷ്യൽ റിഫോമർ ആവണം. ഇല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാത്ത ജീവിതമായി തീരും. ശക്തി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചിലപ്പോൾ ഒരു ഭയാനകമായ ശക്തിയാണ്. കാരണം ബാക്കിയുള്ള ആളുടെ തോട്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും എഴുത്തുകാരന്. നമ്മൾ എഴുതുന്ന കോളമൊക്കെ വായിച്ചിട്ട് അതിൽ കൂടി പതുക്കെ സെറ്റിലായിട്ട് നമുക്ക് മനസ്സ് ഒരു മാനസാന്തരം പരിവർത്തനം വരുത്താം മനസ്സിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണം. ചെറുപ്പക്കാർ പ്രത്യേകിച്ച് വളരെ യുവാക്കളും യുവതികളും നമ്മെ വായിച്ചിട്ട് ചിലപ്പോൾ നമ്മെ അനുകരിക്കും. അപ്പോൾ അത് ഓർത്തുകൊണ്ട് സൃഷ്ടികൾ ഏർപ്പെടുക. താങ്കളുടെ സൃഷ്ടികൾ പല സ്ഥലത്തും പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. താങ്കൾ പഠിപ്പിക്കാൻ വേണ്ടി പല വിദേശ രാജ്യങ്ങളിലും ക്ഷണിക്കപ്പെടുക, അവിടെയൊക്കെ ഇതിൻ്റെ താങ്കളുടെ ചിന്തകളിൽ ഒരിക്കലും വരാത്ത തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സൃഷ്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത്? ഏതൊക്കെ തരത്തിൽ ഓരോ അനുഭവങ്ങളെ കുറിച്ച് വിവരിക്കാം? ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു കവിത അപൂർണമായിട്ടാണ് നാം എഴുതി തീർത്ത് കൊടുക്കുമ്പോൾ, പബ്ലിക്കിന് കൊടുക്കുമ്പോൾ അത് അപൂർണമാണ്. അത് പൂർണ്ണത അതിന് നേടണമെങ്കിൽ വായനക്കാരൻ്റെ തത്വചിന്തകൾ, വായനക്കാരൻ്റെ അനുഭവങ്ങൾ അതിൽ പതിച്ചു വെക്കണം. അതിലത്തെ ഗ്യാപ്സ് മുഴുവൻ ഫില്ല് ചെയ്യണത് വായനക്കാരൻ്റെ ചിന്തകളാണ്. എന്നാലേ അതിന് പൂർണ്ണത ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലായി, പല വിധത്തിലും വ്യാഖ്യാനിക്കാം. പക്ഷേ അത് ഇപ്പം ഞാൻ കവി, ഞാനത് ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫലവുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു, പിന്നെ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് വ്യാഖ്യാനിക്കുക. ഒരു കവിത ഞാൻ എടുത്ത് അയക്കുമ്പോൾ എൻ്റെ വിചാരം അതൊരു ദുർബലമായ ഒരു കവിതയാണ്, ഇത്രയേ ഉള്ളൂ, പ്രേമത്തെ പറ്റിയ കവിത. പക്ഷെ അതിനെ ഓരോരുത്തരും, ഓരോ പ്രൊഫസർമാരും വലിയ വിദഗ്ധന്മാരും വ്യാഖ്യാനിച്ച് അതിനെ ഒരു ലെജൻഡാക്കി തീർക്കുന്നത്, കവിത ഒരു ശക്തി പ്രാപിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, എൻ്റെ മകനാണോ എന്ന് തോന്നില്ലേ? ഒരു മകൻ ഇത്ര വലിയ പൊസിഷനിലാവുമ്പോൾ എൻ്റെ മകനാണോ, ഞാൻ പ്രസവിച്ച ആളാണോ എന്നൊരു തോന്നില്ലേ? അതുപോലെ എനിക്ക് ഇടയ്ക്ക് ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്, എൻ്റെ കവിതയാണോ ഇവരൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, ഇങ്ങനെ സ്നേഹിക്കുന്നത്. അത് നല്ലൊരു അനുഭവമാണ്. അത് വ്യാഖ്യാനങ്ങൾ നല്ല അനുഭവം, അതുപോലെ വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വിദേശത്ത് ഒരിക്കലും ആരും വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ ശരിക്കും എന്നെ കവിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒരു ചീത്ത സ്ത്രീയായിട്ട് കേരളത്തിൽ അംഗീകരിക്കുന്ന മാതിരി എന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ല. തെറ്റായിട്ടുള്ള വ്യാഖ്യാനമൊന്നും അവർ തന്നിട്ടില്ല. ഈ പോണത് അവരുടെ വായനക്കാരിൽ എൻ്റെ കവിത പഠിച്ച് വളരുന്ന സ്റ്റുഡൻസിൻ്റെയും സ്നേഹം ലഭിക്കാനാണ്. അത് ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് മടങ്ങി വരുമ്പോൾ, പോകുമ്പോൾ ഒക്കെ പട്ടിണിയാണ് വാസ്തവത്തിൽ, വെജിറ്റേറിയനാണ്, എനിക്ക് ഈ സാലഡ് മാത്രമേ കിട്ടുള്ളൂ.
പക്ഷെ മടങ്ങി വരുമ്പോൾ ആരോഗ്യം കൂടും. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അംഗീകരിക്കപ്പെട്ടു, കവിയായിട്ട് അംഗീകരിക്കപ്പെട്ടു, വേറെ ചോദ്യമില്ല അവിടെ. അതിന് വേണ്ടിയിട്ടാണ് ക്ഷണിക്കുമ്പോൾ എല്ലാ വർഷവും ഞാൻ പുറത്തു പോകണം വിദേശ സർവകലാശാലകളിൽ. ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് സ്ത്രീകളാണോ അതല്ല കൂടുതൽ പുരുഷന്മാരാണോ? പുരുഷന്മാരെന്നെ, പുരുഷന്മാർക്ക് ഒരു ഒബ്സേഷൻ ഈ സ്ത്രീകളെ ഇങ്ങനെ പറയുക, ഫെമിനിസ്റ്റ് അല്ലേ ഫെമിനിസ്റ്റ് അല്ലേ എന്നൊക്കെ പറയും. അതൊന്നും സാരില്ല, അവർക്ക് അവരെന്താ ചെയ്യുക? ഈ മെഷീൻസ് ടേക്കുന്ന അവർക്ക് റോളില്ല. ഇപ്പോൾ കുട്ടികളെ പ്രസവിക്കാൻ തന്നെ അവരെ വേണ്ട, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കിനി ഞങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുക എന്ന് വിചാരിച്ചാൽ അപ്പോൾ പീഡിപ്പിക്കുക. സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കാത്ത സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളീ മരുമക്കത്തായക്കാരാണ്, ശരിക്കുള്ള പ്രാധാന്യം അർഹിക്കുന്ന തീരുമാനമൊക്കെ സ്ത്രീയുടെ വകയായിരിക്കും. അതുകൊണ്ട് എന്താ കൂട്ടാൻ വെക്കേണ്ടത് കറി വെക്കേണ്ടതെന്നൊക്കെ പുരുഷന്മാർ നിശ്ചയിക്കും, ഇത് വേപ്പുകാരോട് പറയും അത്രേ. അതുകൊണ്ട് അങ്ങനെ ഒരു ത്രെറ്റ് ഉണ്ടായിട്ടില്ല എനിക്കൊന്നും. ഈ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ തിരിച്ചെത്തി അവിടെ നിന്ന് ഉൾക്കൊണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള അത് വളരെ വ്യത്യാസമുണ്ട്. രണ്ട് തരം സൊസൈറ്റിയാണ് ആ സമൂഹത്തിൽ, മാതിരിയല്ലല്ലോ ഈ സമൂഹത്തിൽ. ഈ സമൂഹത്തിൽ വെച്ചിട്ട് എഴുതുന്നതൊന്നും എനിക്ക് പൂർണ്ണ സംതൃപ്തി തരില്ല. കാരണം ഇങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള ആൾക്കാരാണ്, എന്ത് എഴുതിയാലും അവർ തെറ്റ് കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാൻ ഐ എം നോട്ട് ഫ്രീ ഇൻ മൈ ഹോം സ്റ്റേറ്റ്. കേരളത്തിൽ താമസിക്കുമ്പോൾ എനിക്ക് ഞാൻ സ്വതന്ത്രയല്ല എന്നൊരു തോന്നിട്ടുണ്ട്. അത് കഷ്ടമാണ്. എന്നുവെച്ചാൽ കവിത എഴുതാനൊക്കെ വലിയ ആഗ്രഹമുള്ള ആളാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ഒരു അമ്മ എന്ന സങ്കല്പം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ നോക്കിക്കാണണം? രണ്ടു തരം സമൂഹം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? ഇന്നത്തെ ഇംഗ്ലീഷ് മീഡിയം ടോപ്പ് ലെവലിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, പിന്നെ താഴേക്കിടയിലെ ഗവൺമെൻറ് ലെവലിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, ഇത് രണ്ട് സമൂഹത്തിനെ നമ്മുടെ രാജ്യത്തിന് സൃഷ്ടിക്കുമ്പോൾ അത് പ്രശ്ന എങ്ങനെയാണ് നോക്കിക്കാണുന്നുണ്ട്? ഞാൻ പക്ഷേ പറയട്ടെ, ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും പിള്ളേർ പഠിക്കുന്നില്ല കേരളത്തിൽ. അവർ ഈ ടി വി നോക്കിയിരിക്കുകയാണ്. ഒക്കെ പഠിപ്പ് വളരെ മോശമായിട്ടുണ്ട്. ഇത് രണ്ട് സമൂഹം, മൂന്ന് സമൂഹം, ഒരു സമൂഹമേ ഉള്ളൂ പഠിക്കാത്ത പിള്ളേർ. ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് എ ഫ്യൂച്ചർ അറ്റ് ഓൾ. പിന്നെ ഈ രാഷ്ട്രീയമല്ലേ, സ്കൂളിൽ 10 വയസ്സായിട്ടുള്ള കുട്ടി രാഷ്ട്രീയത്തിൽ ചേരണം, ഏതെങ്കിലും പാർട്ടി ചേരണം, വലിയ കഷ്ടമാണ്, വളരെ കഷ്ടമാണ് രാഷ്ട്രീയം കടന്നു വന്നിട്ട്. ഈ വിദ്യാലയ രാഷ്ട്രീയം അത് മാറ്റാൻ നിവൃത്തിയില്ല. നേതാക്കന്മാരൊക്കെ അത് വേണമെന്നാണ് പറയണത്. പക്ഷെ ആ നേതാക്കന്മാർ ആ സ്കൂളിൽ ഇടില്ല മക്കളെ. എപ്പോഴും നല്ല പണം കൊടുത്തിട്ടുള്ള ഈ സമരമില്ലാത്ത സ്കൂളിലെ നേതാക്കന്മാർ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗാങ്സ്റ്റേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകൾ, സാധാരണക്കാരുടെ ദരിദ്രരുടെ കുട്ടികളെയൊക്കെ ഗാങ്സ്റ്റേഴ്സാക്കുക, പൊളിറ്റിക്കൽ ഗാങ്സ്റ്റേഴ്സ്, ഗൂണ്ടകൾ, ടെററിസ്റ്റൊക്കെ ആക്കുക. പിന്നെ ടെററിസം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഭീകരപ്രസ്ഥാനം ഒരു പുതിയ മതമായിട്ടാണ് ഇപ്പോൾ ലോകത്ത് കലപ്പൊക്കിയിരിക്കുന്നത്. അതിന് അത് ആകർഷിക്കുന്നുണ്ട് ചെറുപ്പക്കാരെ. കാരണം ചില രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ മറ്റു രാജ്യങ്ങളിൽ ജോലി കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അവർ പിന്നെ ഈ സ്ത്രീ സമത്വവാദം കാരണം ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ ദുർബലരാണെന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ദുർബലർ എന്താ ആദ്യം ചെയ്യുക? ഒരു ആയുധം കയ്യിലെടുക്കുക, അപ്പോൾ അവർക്ക് ശക്തിയുണ്ട് തോന്നും. കത്തിയോ തോക്കോ ബോംബോ. അപ്പോൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ മേജർ ത്രെറ്റ് ഞങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യ. ടെററിസം ഗൾഫിൽ സന്ദർശിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്ത് ഇനി ഫാമിലി ആയിട്ടുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകളോട് എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് പറയണമെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്കിന്ന് തോന്നി അവരോടൊരു അനുകമ്പ തോന്നി. എത്ര സുഖമായിട്ട് താമസിച്ചാലും കാർന്ന് ഇറങ്ങുമ്പോൾ ചൂട് സഹിക്കണ്ടേ മരുഭൂമിയിൽ? എന്നിട്ടും ഇവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെയാണ് തോന്നുന്നത്. ഈ കെട്ടിടങ്ങളൊക്കെ ഈ വെയിലത്ത് നിന്നിട്ട് നിർമ്മിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സഹായനിധി തുടങ്ങണം സത്യമായിട്ട്. അത് എല്ലാ ഗവൺമെൻറ്റുകളും നിശ്ചയിച്ചിട്ട് അവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്കിവിടെ വന്നു 2-3 ഒന്നാം തരം സമ്മാനങ്ങളും കിട്ടിയിട്ടാണ് ഞാൻ മടങ്ങുന്നത്. കെട്ടിടം നിർമ്മിക്കുന്നവർ അവരെവിടുത്തെ ഏത് നാട്ടുകാരാണ് എനിക്കറിയില്ല. ഇത്ര ഗൾഫിൽ വന്ന് എത്ര പ്രതാപിയായാലും ആ ആളെ, ആളോട് എനിക്ക് അനുകമ്പയാണ്. അല്ലെങ്കിൽ എപ്പോഴും വീട്ടിൻ്റെ അകത്ത് എയർ കണ്ടീഷൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്തിട്ടുള്ള മുറിയിൽ ഇങ്ങനെ ഇരിക്കണ്ടേ?
കുവിൽട്ട് പൊളിച്ച് കിടക്കണ്ടേ ഉച്ചയ്ക്കൊക്കെ. പുതിയ വായനക്കാരോട് എന്താ പറയാറ്? വായനക്കാര് അവര് എങ്ങനെ ചൂസ് ചെയ്യണം? നമ്മളല്ലല്ലോ ചൂസ് ചെയ്യുക, അവര് നമ്മെ ചൂസ് ചെയ്യല്ലേ. എങ്കിലും അവരോട് എഴുത്തുകാരുടെ ഉപദേശങ്ങൾ എന്ന് വെച്ചാൽ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് വായനക്കാരോട്? എനിക്ക് തോന്നുന്നത് നമ്മളൊരു പാഠമായിട്ട് പറഞ്ഞു കൊടുക്കരുത്, നമുക്കതിനുള്ള അർഹതയില്ല. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാം, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറയാം. അതൊന്നൊക്കെ അവർക്ക് പാഠം പഠിയല്ലോ. നമ്മുടെ തെറ്റുന്നും പഠിയും, നമ്മുടെ നേട്ടങ്ങളിൽ നിന്നും പഠിയും. അല്ലാണ്ട് ഏറ്റവും നല്ല സ്വഭാവം മാത്രം പുറത്ത് എടുത്ത് കാണിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടികളൊന്നും ഇമിറ്റേറ്റ് ചെയ്യില്ല. അത് ഷുവറാ. നമ്മുടെ ജീവിതം പ്രസൻറ്റ് ചെയ്യണ്ടല്ലോ, ചില ഇതാണ് അനുഭവം ഉണ്ടാവുക, ഇതാണ് അനുഭവം. പക്ഷേ ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് ബിക്കോസ് ഞാനൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് ഫോളോയിങ് ഉണ്ട്. ഈ പുതിയ വോട്ടർ എന്ന് പറഞ്ഞിട്ട് 18 വയസ്സായിട്ടുള്ള കുട്ടിയില്ലേ, ആ കുട്ടി എൻ്റെ പിന്നിലായിരിക്കും, പുതിയ മറ്റേ റൈറ്റേഴ്സിൻ്റെ പിന്നിലായിരിക്കില്ല. അതെന്തെന്ന് പറഞ്ഞാൽ ആ പ്രായക്കാർക്ക് ഇപ്പോൾ ഏറ്റവും ആദരവ് തോന്നുന്നത് ധൈര്യം എന്ന് പറഞ്ഞ കാര്യമാണ്. ധൈര്യമുള്ള എഴുത്തുകാരൻ ഒരു എഴുത്തുകാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോളോയിങ് ഉണ്ട് എപ്പോഴും. നമ്മുടെ എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അവരുടെ നല്ല കാലഘട്ടത്തിൽ ചെയ്ത് ഉപദേശങ്ങളും സമൂഹത്തിനോട് നന്നാവണമെന്നൊക്കെ പറയും, എന്നിട്ട് അവർ നന്നാവില്ല എന്ന് കാണുമ്പോൾ പിന്നെ അടുത്ത ഒരു കാലഘട്ടത്തിൽ അവർ ദൈവചിന്തകളോ അല്ലെങ്കിൽ ഈശ്വരചിന്തകളോ ഒക്കെ ആയി മാറി അവരവരുടേതായ വഴിക്ക് പോകുന്നു എന്നൊരു പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി തോന്നും. അങ്ങനെ ഒരു ഉണ്ടെന്ന് തോന്നി. മനുഷ്യനെ സേവിക്കൽ മാത്രല്ലേ ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാണ്ട് അമ്പലത്തിലും പള്ളിയിലും പോയി നിന്ന് ദൈവത്തിനെ തൃപ്തിപ്പെടുത്താൻ സഹിക്കുമോ? ഉണ്ടാവില്ലേ, തീർച്ചയല്ലേ. മനുഷ്യനെ സേവിക്കാതെ സാമൂഹ്യ പ്രവർത്തകർ പിന്നെ ആരെ സേവിക്കും? അവരൊന്നും അമ്പലത്തിലൊന്നും അവർ വേർഷിപ്പിന് പോകണമെന്നില്ലല്ലോ. ഓരോ ദിവസവും വേർഷിപ്പല്ലേ, ദൈവത്തിന് വേണ്ടിയല്ലേ ഓരോന്ന് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഓരോരുത്തരെ സഹായിക്കുന്നു ദൈവത്തിനെ ഓർത്തിട്ട് തന്നെയാണ്. ദൈവത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായി തീരുകയാണ് ഒരു ഒരു സോഷ്യൽ വർക്കർ ആണെങ്കിൽ. ഭയങ്കര ഇന്റർവ്യൂ ആയിരുന്നല്ലോ ചോട്ടൻ, ആരോ വന്ന് ശരിക്കും ഇന്റർവ്യൂസ് ആർ ഗുഡ് ബിക്കോസ് നമ്മൾ പറയാനുള്ള പറയണ്ടേ അല്ലേ, തെറ്റിദ്ധാരണകൾ നീക്കുകയുള്ളൂ അല്ലേ. ദോഹ സന്ദർശിച്ചത് ഒരേ ഒരു വ്യക്തി കാരണമാണ്. ആ വ്യക്തി എനിക്ക് കുറെ വർഷമായിട്ട് അറിയണ ഈ കുറുവച്ചൻ എന്ന് പറയുന്ന വർഗീസാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി ദോഹയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ താമസിച്ചു. ഞാനാണ് ഈ കുട്ടിയെ പുറത്ത് ഷോപ്പിങ്ങിന് കൊണ്ടുപോയത്. ആ ബന്ധം ആലോചിച്ചിട്ടാണ് വന്നത്. അല്ലെങ്കിൽ ദോഹയിലൊക്കെ വരാനൊന്നും അത്ര മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കറിയാം കുറുവച്ചൻ ആനിയൊക്കെ ഉണ്ട്, എനിക്ക് വയ്യാതെ അവർ നോക്കുന്നറിയാം. ഈ കുട്ടി പറഞ്ഞ് നിർബന്ധിച്ച കാരണം പിന്നെ ഞാൻ ശരി ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ചേച്ചി എന്തെങ്കിലും ഒരിക്കൽ ഇവിടെ വരണം. ഇപ്പൊ സാധിച്ചു, ഇപ്പൊ സാധിച്ചു. ശരിക്കും ഞങ്ങൾക്ക് സന്തോഷം. മാത്രമല്ല എനിക്ക് കുട്ടികളൊക്കെ വലുതായിട്ട് പാട്ടുകാരൊക്കെ ആയിട്ട് കാണുമ്പോ എനിക്ക് വല്ലാത്ത അതിശയം. ഇന്നാളല്ലേ കുറുവച്ചൻ വന്നതുപോലെ അനിയെ പറ്റി സംസാരിച്ചത്, പിന്നെ കല്യാണം കഴിഞ്ഞു കുട്ടികളെ കുട്ടികളൊക്കെ പാട്ട് പാടുക ഡാൻസ് ചെയ്യുന്നത് എനിക്കൊരു ഭയങ്കര അതിശയവും സന്തോഷവും അല്ലേ. ഒരു ഫാമിലി കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ
കുവൈറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബി എം സി. അപ്പോ എനിക്ക് ഇവിടേക്ക് ഒരു രണ്ടുദിവസത്തിനും ഇങ്ങോട്ട് ഓടിയാണ്. അരമണിക്കൂറിലോ അത്ര അല്ലേ? ഒരു മണിക്കൂർ. ഒരു മണിക്കൂർ. അപ്പൊ വിസ ഒക്കെ ഒന്ന് ശരിയാക്കിയില്ലേ? കുവൈറ്റിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് എന്നോട് ഇപ്പൊ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു വരട്ടെ, ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം. എനിക്ക് എൻജോയ് ഇല്ല കുറച്ച് ശരിയോ? പക്ഷെ ഇപ്പൊ അതൊന്നും ചാൻസ് ഇല്ല. ചെല്ലുമ്പോ സാഹിത്യ അക്കാദമിയുടെ നാഷണൽ സെമിനാർ എം ടി പറഞ്ഞിട്ട് തലേന്ന് തന്നെ പോയിട്ട് ഒക്കെ നോക്കണ്ടേ? വലിയ ടെലിവിഷൻ വരണം. നാല് ദിവസം എന്തോ ക്ഷീണം കഴിഞ്ഞിട്ട്.